ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ചെറിയ നോമ്പുതുറ വിശേഷമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീടിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണാൻ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വൈകുന്നേരം 3:30 ഒക്കെ ആയിക്കോ കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അമ്മ നല്ല പണിയിലാണ്, ചിക്കൻ പൊരിക്കണ പണിയിലാണ് കേട്ടോ. ഇന്ന് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പം അതിലേക്കുള്ള ചിക്കനൊക്കെ പൊരിച്ചെടുക്കണേ. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാട് ഞാൻ പൊരിച്ച് തരാമെന്ന്. അപ്പോൾ ഉമ്മ പാനിലേക്കല്ല ചിക്കനും പൊരിക്കാൻ ഇട്ട് തരികയാണ്. അങ്ങനെ എന്നെ ഇവിടെ ആക്കി തന്നിട്ട് ഇക്ക പോയിട്ടോ വീട്ടിലേക്ക്, വടമുക്കിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇനി നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ദാ എല്ലാ ചിക്കനും ഞാൻ പൊരിച്ചെടുത്ത്. അപ്പോഴത്തേനും ഇതാ ഉമ്മ ഉള്ളി വടക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ ഇതാ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉമ്മയുടെ സ്പെഷ്യൽ ഉള്ളിവടയാണ്. ഇതിൽ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ഉള്ളിവടയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഉള്ളിവട ഒക്കെ അവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായാൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ സേമിയ ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ അതാ സേമിയ ഒക്കെ ഞാൻ വറുത്തെടുക്കുകയാണ്. അങ്ങനെ സേമിയൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 പാക്കറ്റ് പാലാണ് ഈ പായസത്തിലേക്ക് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ ബിരിയാണിക്ക് വേണ്ട സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 ഏലക്കായും അതുപോലെ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. അതിന് സേമിയ പായസം എനിക്കും ഉണ്ണികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അടപ്രഥമനും ഇതുപോലെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ റവ ഇട്ടിട്ട് ഈ സേമിയ പായസം ഉണ്ടാക്കും, തരിക്കഞ്ഞി എന്നറിയും. അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ പാലൊഴിച്ചിട്ടുള്ള ഈ സേമിയ പായസം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനെ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി സേമിയ പാലിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം. പിന്നെ ഈ തട്ടിയുള്ള സേമിയ പായസത്തിനേം കാട്ടി നല്ലത് കുറച്ച് ലൂസിലുള്ള സേമിയ പായസമാണ് കേട്ടോ. കട്ടി ഉണ്ടാവുമ്പോൾ അത് ഇങ്ങനെ സ്പൂണേറ്റ് കോരി കഴിക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാമല്ലോ. ഈ ഇങ്ങനെ കുറച്ചൊരു ലൂസിലുള്ള പായസമാണ് ടേസ്റ്റ്. പെട്ടെന്ന് ആർക്ക് വേണേലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കട്ടോ. ഈ പായസം സിമ്പിളാണ്. ഇപ്പം എല്ലാവരും വീട്ടിൽ ഈ പായസം ഒന്ന് വെച്ച് നോക്കണം. ഈ പാലിൽ കിടന്നിട്ട് ഈ സേമിയ ഒന്ന് വേവട്ടെട്ടോ.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് പാനൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ടൊന്നണ്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇത് പായസത്തിൽ കണ്ട് ഒഴിച്ചെടുക്കട്ടോ. അപ്പം നമ്മളെ പായസം ഉണ്ട് റെഡിയായി. അപ്പം ഇത്ര എളുപ്പമാണ് ഈ പായസം ഉണ്ടാക്കാൻ. അങ്ങനെ പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉള്ളിവട പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിവടക്ക് വേണ്ടിയതൊക്കെ ഉമ്മ കുറച്ച് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ളിവടക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊന്ന് ഉമ്മയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ഉമ്മ ബിരിയാണിക്ക് വേണ്ട മസാല ഒക്കെ ഇവിടെ ഇതാ റെഡിയാക്കി വെക്കണ്. അപ്പോൾ ഈ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഞാനിനി പെരുന്നാളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഉമ്മയുടെ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഉള്ളിവടക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കായ ബജി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കായ ബജിക്ക് വേണ്ട ബാറ്ററൊക്കെ ഇതാ ഉമ്മ കലക്കി വെച്ച് തന്നിട്ടുണ്ട്. ഇനി ഞാനിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഞാനിത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് എല്ലാതും ഞാൻ പൊരിച്ചെടുക്കുകയാണ്. കായ ബജിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ കായ ബജിയൊക്കെ ഇത് അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉമ്മയുടെ അടുത്തേക്കൊന്ന് പോയി നോക്കിയപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് മസാല ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരി ഇതാ കഴുകിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ ഇതാ റെഡിയായിട്ടുണ്ട്. അപ്പം അത് കഴിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായി. അപ്പത്തിന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാതും ടേബിൾ മാക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കണം കേട്ടോ, വടമുക്കിലേക്ക്. എന്താ അപ്പം എല്ലായിടം അടച്ചെന്ന് പറഞ്ഞു. അപ്പം ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല വെച്ചിട്ട് ഞങ്ങൾ വേഗം വടമുക്കിലേക്ക് പോവാണ് ഒക്കെ കഴിച്ചതിന് ശേഷം. അപ്പം ഇനി നല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.